2022 ജൂലൈയിലെ 35 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ, ഇന്ത്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നത് എന്ന്. 2022 ജൂലൈ 1. 2, മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഏകനാഥ് ഷിൻഡ. 3, ISRO യുടെ 2nd വാണിജ്യ വിക്ഷേപണം വിജയം. വിക്ഷേപണ വാഹനം PSLV C-53. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ വിക്ഷേപിക്കുന്ന 2nd ദൗത്യമാണിത്. 4, കർണാടകയുടെ ഇക്കോ അംബാസിഡറായി നിയമിച്ചത് സാലു മരദ തിക്കമ്മ. 5, ഇന്ത്യയുടെ ആദ്യ സോഫ്റ്റ്വെയർ ഫോറസ്റ്റ് ക്യാമ്പസ് ആരംഭിച്ചത് തിരുച്ചിറപ്പള്ളി. 6, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം വാങ്ങുന്ന രാജ്യമാണ് മലേഷ്യ. 7, ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യമാണ് ഫിലിപ്പൈൻസ്. അപ്പോൾ തേജസ് യുദ്ധവിമാനം വാങ്ങുന്നത് മലേഷ്യ, ബ്രഹ്മോസ് മിസൈലാണെങ്കിൽ ഫിലിപ്പൈൻസ്. 8, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് രാമഗുണ്ടം, പെടപ്പള്ളി ജില്ല, തെലങ്കാന. 100 MW. 9, 2020 കേന്ദ്ര സർക്കാർ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളത്തിൻ്റെ സ്ഥാനം. 15, 1st ആന്ധ്രാപ്രദേശ്. 10, 2022 ജൂലൈയിൽ ന്യൂസിലാൻഡിൽ നിന്ന് നാസ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകമാണ് ക്യാംപ്സ്റ്റോൺ. 11, കോവിഡിനെതിരെ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ എം ആർ എൻ എ വാക്സിൻ ജെം കോവാക് 19. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോണമസ് നാവിഗേഷൻ ഫെസിലിറ്റി തിഹാൻ ആരംഭിച്ചത് ഐ ഐ ടി ഹൈദരാബാദ്. 13, 2022 ജൂലൈയിൽ പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ വേതനം പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. തൊഴിലില്ലായ്മയിൽ കേരളം 3rd, 13.2%. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2022 ജനുവരി മാർച്ച് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത് ജമ്മു കാശ്മീർ, 2nd ഹരിയാന. 15, ഫിൻലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ നാറ്റോ പ്രവേശനത്തിന് അംഗീകാരം നൽകുന്ന ആദ്യ രാജ്യമാണ് കാനഡ. 16, 2022 22nd കോമൺവെൽത്ത് ഗെയിംസ് വേദി ബെർമിംഗ്ഹാം. 2023 G20 ഉച്ചകോടി വേദി ഇന്ത്യ ലഡാക്ക്. 2023 G20 ഉച്ചകോടി വേദി ഇന്ത്യ ലഡാക്ക്. അടുത്തത്, 17, ശിശുമരണങ്ങളില്ലാത്ത രാജ്യം എന്ന അസാധാരണ നേട്ടം കൈവരിച്ചത് ക്യൂബ. 18, രാജ്യത്ത് സ്ഥിരീകരിച്ച പുതിയ ഒമിക്രോൺ വകഭേദമാണ് BA 2.75. 19, മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആംബെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. നാര നഗരത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് ഏറ്റവും കൂടുതൽ കാലം ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്നത് ഷിൻസോ ആംബെ. ഷിൻസോ ആംബെയുടെ പാർട്ടിയാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. 2021 ഇന്ത്യ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായി ആംബെ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ ആബെനോമിക്സ് എന്നറിയപ്പെടുന്നു. 20, 2022 വിംബിൾട്ടൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലേന റെബേഗിന, കസക്കിസ്ഥാൻ. 21, റബ്ബർ ഉൽപ്പാദനത്തിൽ 1st തായ്ലാൻഡ്, ഇന്ത്യ 4th. 22, ബെൽഗറോഡി അന്തർവാഹിനി ഏത് രാജ്യത്തിൻ്റേതാണ്? റഷ്യ. 23, 2022 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. 2022 വിംബിൾട്ടൺ പുരുഷ സിംഗിൾസ്. 24, ഡിയോഗർ എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. 25, ചിഹ്നഗ്രഹമായ ബെന്നുവിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഒസിരിസ് റെക്സ്.
26 ഇന്ത്യൻ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിജേന്ദ്ര കെ സിംഗൽ അന്തരിച്ചു. അപ്പോൾ ഇന്ത്യൻ ഇൻ്റർനെറ്റിൻ്റെ പിതാവാണ് വിജേന്ദ്ര കെ സിംഗൽ. 27 നീതി ആയോഗ് സിഇഒ പരമേശ്വർ അയ്യർ. 28 നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻബെറി വൈസ് ചെയർമാൻ. 29 പുതുതായി നിർമ്മിക്കുന്ന പാർലമെൻറ് മന്ദിരത്തിലെ അശോക സ്തംഭം രൂപകൽപ്പന ചെയ്തത് സുനിൽ ഡിയോറ റോമിയൽ മോസസ്. 30 വേൾഡ് ഇക്കണോമിക് ഫോറം റിപ്പോർട്ട് പ്രകാരം 2022 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 135. 31 26th ഇഫ്കെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ക്ലാര സോള. ഇന്ത്യയിൽ ആദ്യമായി വാനര വസൂരി മങ്കി ബോക്സ് സ്ഥിരീകരിച്ചത് കൊല്ലം. 33 രാജ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഹ്യൂമൻ പാപ്പലോമ വൈറസ് വാക്സിനാണ് സെർവാവാക്. 34 ജെയ്സി ഡാനിയൽ പുരസ്കാരം നേടിയത് കെ പി കുമാരൻ. 2021 ജെയ്സി ഡാനിയൽ പുരസ്കാരം നേടിയത് കെ പി കുമാരൻ. 35 ആദ്യ ഇന്ത്യൻ നിർമ്മിത റോബോട്ടിക് സർജറി സംവിധാനം ഡൽഹിയിലെ രാജീവ് ഗാന്ധി ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചു. റോബോട്ടിൻ്റെ പേരാണ് മന്ത്ര.